നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു കൂട്ടും ആ ചെറിയ വിഭാഗമുണ്ടല്ലോ, അവരാരാണെന്ന് ചോദിക്കുമ്പോ മലക്കുകളെ പറഞ്ഞു കൊടുക്കുന്നവർ അല്ലാഹുവിന്റെ അയൽവാസികളാ, അവരല്ലാഹുവിന്റെ അയൽവാസികളാണ്. പടച്ചവനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഒരു വിഭാഗത്തടുത്തേക്ക് വിളിക്കുകയാണ്, ഒരു വിഭാഗത്തെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവര് പടച്ചറബിന്റെ അയൽവാസികളാ, അവരല്ലാഹുവിന്റെ അയൽവാസികളാ. അവരടുത്ത് വിളിച്ചിട്ട് പടച്ചറബ് പറയുകയാ, നിങ്ങളെ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ, നിങ്ങളെ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. പടച്ചവനെ അതാ ഒരു വിഭാഗം ഇങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അവര് ചെറിയ ഒരു വിഭാഗമാണ്, അവര് ചെറിയ ഒരു വിഭാഗമാണ്, അവരാള് കുറവാണ്, ഒരിക്കലും അവര് ആള് കൂടല്ല, അവരാളുകൾ കൂടുതലല്ല, അത് ചെറിയ ഒരു വിഭാഗമാണ്. അവർ അല്ലാഹുവിന്റെ അയൽവാസികളാണ്. പടച്ചവനെ അവര് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ എല്ലാവരും തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നു, അല്ലാ എങ്ങനെയാണ് പടച്ചവനെ ഇവർ നിന്റെ അയൽവാസികളായത്, എങ്ങനെയാണ് ഇവർ നിന്റെ അയൽവാസികളായത്. ആ സമയത്ത് പെടന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന സ്വഹാബത്തിനോട് ഈ ചരിത്രം പെടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് പെടുന്ന സ്വഹാബത്തുണ്ടല്ലോ, അവരല്ലാന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ അവരാരാണ് നബിയേ, അവരാരാണ് നബിയേ, അവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് പടച്ചറപ്പിങ്ങനെ ഒരു പ്രതിഫലം കൊടുത്തത്, അവരല്ലാഹുവിന്റെ അയൽവാസികളായത്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നവരാരെന്നറിയുമോ, എവിടെ വാഴുന്നുണ്ടെങ്കിലും എവിടെയാണ് വാഴുന്നത്, എത്ര ദൂരെയാണെങ്കിലും പോകുന്ന പെങ്ങള്, വലിയ പ്രവാചകനാകട്ടെ ചെറിയ പ്രവാചകനാകട്ടെ, പ്രായമുള്ള ആളാകട്ടെ ചെറുപ്പക്കാരനാകട്ടെ, എവിടെ വയലുണ്ടെന്ന് പറഞ്ഞാൽ, എവിടെയാണ് മജ്ലിസിനൂറുണ്ടെന്ന് പറഞ്ഞാൽ, എവിടെയാണ് സ്വലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞാൽ, ആ ഇൽമിന്റെ വയലിന്റെ സദസ്സിലേക്ക് കടന്നു പോകുന്ന ഉമ്മാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രവാസനങ്ങൾ കേൾക്കാൻ കിലോമീറ്ററുകളോളം താണ്ടി പോകുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ അയൽവാസികൾ ആരെന്നറിയുമോ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന മജ്ലിസുകളുണ്ടല്ലോ, ഇൽമിന്റെ മജ്ലിസുകളുണ്ടല്ലോ, വഅലിന്റെ മജ്ലിസുകളുണ്ടല്ലോ, സ്വലാത്തിന്റെ മജ്ലിസുകളുണ്ടല്ലോ, ദിക്റിന്റെ മജ്ലിസുകളുണ്ടല്ലോ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരെ, നിങ്ങൾ അല്ലാന്റെ അയൽവാസികളാ, നിങ്ങളെ നാളെ പടച്ചറബ് സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും ചോദിക്കുമല്ലോ, ആമീന നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ, എന്ന് ഈ വയൽ വെക്കാൻ എന്താ പോണേ, എത്ര കേട്ട വയലാണെങ്കിൽ എന്തിനാ ഉമ്മ ഈ മൊബൈലും കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഈ ഉസ്താദിന്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കണേ, മക്കൾ ചോദിക്കുമല്ലോ. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നാളെ അള്ളാഹിന്റെ കോടതിയിൽ നിൽക്കുമ്പോ പറയും, അള്ളാഹിന്റെ അയൽവാസികൾ വാ, അള്ളാഹുവിന്റെ അയൽവാസികൾ വാ, ഇങ്ങനെ വിളിച്ചങ്ങോട്ട് കൂട്ടും, ഒരു വിഭാഗം ആള് കൂടുതലല്ല കുറവാ, ആള് കൂടുതലല്ല കുറവാ, ആ വിഭാഗത്തെ വിളിച്ചിട്ട് പറയും നിങ്ങൾ സ്വർഗത്തിലേക്ക് പൊക്കോ. അപ്പൊ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാം, നിങ്ങൾ ആരാ അല്ലാ, നിങ്ങൾ എങ്ങനെ അല്ലാടെ അയൽവാസികളായേ. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിനെ കുറിച്ചു പറയുന്ന സദസ്സിൽ പങ്കെടുത്തവർ, ഇന്നത്തെ വയലുകളും ഇന്നത്തെ മജ്ലിസുകളും ഒക്കെ പങ്കെടുക്കുമല്ലോ, സ്വലാത്തിൻ്റെ മജ്ലിസും ദിക്റിൻ്റെ മജ്ലിസും വയലിൻ്റെ മജ്ലിസും കിലോമീറ്ററുകൾ താണ്ടി വന്നിട്ട് ഈ പറമ്പി വന്നിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ, ഈ നാട്ടിൽ എത്ര ആണുങ്ങളെ ഉള്ളോ, അല്ല ഇതിൻ്റെ പത്തിരട്ടിയോളം ആളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നിട്ടും ആ പത്തിരട്ടി ആളിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു വിഭാഗം ഈ രാത്രി 9:30 സമയത്ത്, ഈ ചൂടുള്ള സമയത്ത്, ശരീരം വിയർക്കുന്ന സമയത്ത് ഈ വയലത്ത് വന്നിരിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ, നിന്നെ അല്ലാഹു ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിൻ്റെ അയൽവാസിയായി നിനക്ക് സ്വർഗത്തിൽ പോകാം, അല്ലാഹു നമ്മുടെ നീയത്ത് നന്നാക്കി തരുമാറാകട്ടെ.
അള്ളാഹു നമ്മുടെ നീയത്ത് നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഇനി ആര് വയലിന് പോയി എന്തിനാന്ന് ചോദിച്ചാൽ നീ പറയണം, ഇത് നാളെ പരലോകത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം. അള്ളാഹുവിൻ്റെ അയൽവാസികളെ പോലെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ പോലെ നാളെ സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പോൾ ചിലർ റോഡിൽ നിന്നിട്ട് പറയേ, എനിക്ക് അള്ളാഹുടെ അയൽവാസിയാകണ്ട, ഉസ്താദിൻ്റെ അയൽവാസിയാകണ്ട, ഞാൻ അവിടെ തന്നെ നിന്നോടാം. ഓൻ ഏതെങ്കിലും അയൽവാസിയാകട്ടെ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ, സമയം 9:30 എത്ര മണിവരെ ഓടും ഈ വണ്ടി, എത്ര മണിവരെ പോകും? ഇൻഷാ അല്ലാ 11 മണിവരെ ഇല്ലേ, അൽഹംദുലില്ലാ. 11 മണിക്ക് സ്വലാത്ത് പറഞ്ഞ് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൂടിപ്പോയോ? 10:30 ആക്കണോ? പണ്ടത്തെ പോലൊന്നുമില്ല, കൂടുതലൊന്നും ഓടണ്ട. കാരണം വഴുത് കേൾക്കുന്നതിൽ മാത്രമല്ല, ജീവിതത്തിൽ ചെയ്യണം. നാളത്തെ സുബഹി നിർബന്ധം, വഴുത് കേൾക്കേണ്ടത് സുന്നത്ത്. നാളത്തെ സുബഹിയാണ് എനിക്കും നിങ്ങൾക്ക് നിർബന്ധം. അതുകൊണ്ട് ഇൻഷാ അല്ലാ, സത്യം പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുമ്പ് മെലഞ്ഞാന്ന് വഴുത് ചെറുവത്തൂരായിരുന്നു. ഇവിടെ നിന്ന് വണ്ടി കയറി വീട്ടിൽ വരെ പോയില്ല, പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചു, അതേ ട്രെയിനിൽ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. നാളെ എനിക്ക് പരിപാടി തിരുവനന്തപുരത്ത്, മറ്റേനാൾ പരിപാടി ചട്ടഞ്ചാലിൽ, ഓടി അതേപോലെ വരണം. അതുകൊണ്ട് ഇൻഷാ അല്ലാ, നിസാറിനെ ഞാൻ കാണുന്നുണ്ട് സമാധാനമില്ലാതെ. കാരണം വേറൊന്നും കണ്ടല്ല, റമദാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ എനിക്ക് രാവിലെയുള്ള ട്രെയിന് കയറി പോകണം. ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ ഇൻഷാ അല്ലാ. അപ്പോൾ അൽഹംദുലില്ലാഹ്, നമുക്കൊരു 11 മണിക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നിവിടെ നിന്ന് പിരിയുമ്പോൾ 30, 40, 50 വയസ്സുള്ളവരുണ്ട്. നിൻ്റെ ജീവിതകാലത്തിൽ ഇത്രയും കാലവും ചെയ്ത സർവ്വ പാപങ്ങളും ഇന്നിവിടെ വെച്ചിട്ട് പൊക്കോണം പോകുമ്പോൾ. ഇന്ന് ഈ വയലിൻ്റെ സദസ്സിൽ വന്ന പെങ്ങളോട് പറയുന്നു, നീ സ്വർണം തരുവേ തരാതിരിക്കുക, അതൊക്കെ വേറെ വിഷയം. ഈ കാണുന്ന ബിൽഡിങ്ങിനകത്ത് ഇനി അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കളിരിക്കാൻ പോവാ. ആ മക്കൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല, അള്ളാഹയാ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നിൻ്റെ അടുക്കിരിക്കുന്ന ചെവിക്കകത്ത് ഇങ്ങനെ പടി പോലെ അടുക്കിട്ടിരിക്കുന്ന ഉമ്മാമ്മയ്ക്ക് അത് ഊരാൻ തോന്നൂല്ല. കയ്യിൽ കിടക്കുന്ന ആകെയുള്ള മോതിരം ആമിനായി കൂരാൻ തോന്നും. ആ മനസ്സ് കൊടുക്കുന്നത് അള്ളാഹുവ. അപ്പം നിങ്ങൾ പൈസ തരികയോ തരാതിരിക്കോ അതൊന്നും ഒരു വിഷയമല്ല. ഈ വയലു വെച്ചിരിക്കുന്നത് പിരിക്കാനല്ല, ദീൻ പറഞ്ഞു തരുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഇന്നിവിടെ നിന്ന് വയലു കഴിഞ്ഞു പോകുമ്പോൾ ഹജറുൽ അസ്വദ് മുത്തിയിട്ട് പോകുന്നവനെ പോലെ ഇവിടെ നിറങ്ങിപ്പോകണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ അങ്ങനെ ഇറങ്ങിപ്പോവൂലേ? ഇല്ലുസ്താദെ ഞാൻ ഇടയ്ക്ക് പൊക്കളയും, ഇല്ലേ ഇല്ലുസ്താദെ ഞാൻ പകുതിയിൽ ഓടും. അങ്ങനെ അങ്ങനെ അവസാനം വരെ ഇരിക്കുമെന്ന് നീയത്തിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എത്ര മണിയായാലും ഞാൻ ഇന്ന് അവസാനം വരെ ഉണ്ടാകും. എന്താ ഇപ്പോൾ ഇടയിലൊരു വിഭാഗത്തിൻ്റെ കൈ പൊങ്ങാത്ത പൊക്കട? ആ പൊങ്ങട്ടെ നല്ലേ, അൽഹംദുലില്ലാ. ആ 10ാം ക്ലാസ്സിലൊക്കെ ജയിക്കണ്ടേ? ആ കൈ നല്ലതുപോലെ പൊക്കിക്കോ, അൽഹംദുലില്ലാ. നിങ്ങൾ എങ്ങനെ ആണ്ടാ ഉമ്മമാർ പൊക്കാതിരുന്നപ്പോൾ ആ മോള് കസേരയുടെ മോളിൽ കയറിയിരുന്ന് ടാറ്റ കാണിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ഒപ്പം ഉമ്മ വരട്ടണ്ട, ആ കുട്ടി അള്ളാഹു സാലിഹായ സന്താനത്തിൽ പെടുത്തു മാറാകട്ടെ. അപ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കുവോ പോകുവോ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരുണ്ടോ നോക്കാനാ? ആ അൽഹംദുലില്ലാ ഉണ്ട്, അൽഹംദുലില്ലാ. ഇങ്ങ് തന്നേക്കണേ, ഇനി കൊണ്ടുപോകണ്ട. വെറുതെ എന്തിനാ കൊണ്ടുപോയി? സക്കാത്തൊക്കെ കൊടുക്കണമല്ലോ. ഇപ്പോഴാണെ കുഴപ്പമില്ല, തന്നിട്ട് പോയരെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മൈക്ക് സെറ്റുകാരൻ എന്തേപ്പാ കാക്ക ഒന്ന് വിളിക്കും. ആ ഒന്നുകൂടെ ഇല്ല, ഒന്ന് ഓടണ്ട, ഓടണ്ട, അവിടെ ഇരുന്നാൽ മതി. ഓടണ്ട, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോളാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഉണ്ടോ എന്ന് ചോദിച്ചാ. ആ ആ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഓളത്തി വെച്ച് കൊടുത്തോ. പക്ഷെ ഒന്ന് ഒഴുക്കി വിട്ടേരെ, ഇൻഷാ അല്ലാ ഒഴുകി നടക്കട്ടെ. ഞാൻ ഇത്രയും പറമ്പുണ്ടല്ലോ, ഒന്ന് ഓടി നടക്കട്ടെ ഇൻഷാ അല്ലാ. അൽഹംദുലില്ല. ശരി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപം കഴുകാനുള്ള ഒരു വഴി പറഞ്ഞുതരട്ടെ. വേണോ? മാസ്ക് ഊരിക്കള, അത് വെച്ചാലും വെച്ചില്ലെങ്കിലും കൊറോണ വരും. നമ്മൾ വിചാരിച്ചിരിക്കണത് ഈ മാസ്കിനകത്താണ് ഇല്ല ഇരിക്കുന്നതെന്ന്. നമ്മുടെ നാട്ടിൽ ലൈവാ പ്രസംഗമില്ലേ അല്ലേ? ഇപ്പം ഇന്നത്തെ 108 ആംബുലൻസിലിട്ട് പീഡിപ്പിച്ചവന് കോവിഡ് ഇല്ലായിരുന്നു, ചക്ക വീണ് മരിച്ചവനെ കൊണ്ടുപോയപ്പം കോവിഡായിപ്പോയി. അതാ പക്ഷേ വളരെ മാസ്കിലായി ഇപ്പം എല്ലാം ഇരിക്കുന്നത്. ശരി, ഇതൊക്കെ ഗവൺമെൻറ് പറയുന്നു ചെയ്യണമെന്നാണ്, ചെയ്തില്ലെങ്കിൽ പിന്നെ പഴയും കിട്ടും. ശരി, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഓരോരുത്തരും വല്ലാത്ത തിരക്കു പിടിച്ച ജീവിതത്തിൻ്റെ നടുവിലാണ്. നമ്മളെല്ലാവരും ഇലക്ഷനൊക്കെ കഴിഞ്ഞ്
വോട്ടൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ വിലയിരുത്തലാണ്, ആര് ജയിക്കും ആര് തോക്കും, എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ബി ജെ പി ആണോ സ്വതന്ത്രനാണോ ആരാണോ, ഇങ്ങനെ വിലയിരുത്തൽ എല്ലാവരും എല്ലാവരും വല്ലാത്ത ഒരു കാൽക്കുലേഷനിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വല്ലാത്ത ഒരു ആലോചനയിൽ നടക്കുമ്പോൾ നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും ഇലക്ഷൻ്റെ പ്രചരണമെല്ലാം കഴിഞ്ഞ് വോട്ടുകളെല്ലാം പെട്ടിക്കകത്തായി കാവൽക്കാരൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കാര്യമൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല. കാരണം സ്ഥാനാർത്ഥിയുടെ വണ്ടിയുടെ ഡോറിനകത്ത് നിന്ന് വോട്ട് മെഷീൻ വരെ പിടിക്കുന്ന കാലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അത് വേറെ വിഷയം, അത് പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്ത് മറന്നു പോകുമെന്ന്, എന്റെ ഉമ്മത്ത് മറന്നു പോകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞത് എത്രയോ സത്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്ത് ശഅബാൻ എന്ന് പറയുന്ന മാസത്തെ മറക്കുമല്ലോ, അവരതാ മറന്നു പോവുകയാണ്, അലസമായി കളയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നമുക്ക് ആർക്കെങ്കിലും റമദാനിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അള്ളാഹുവേ, ആ പരിശുദ്ധമായ റമദാന് പടിവാതിലിലേക്ക് കടന്നു വരികയാണ്. 2 മാസക്കാലം മുമ്പ് ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വസബാന വബല്ലിഗ്നാ സുഹ്റ റമദാൻ. പടച്ചവനെ, നീ എനിക്ക് റജബില് ബറക്കത്ത് നൽകണേ അല്ലാ, ശഅബാനില് ബറക്കത്ത് നൽകണേ അല്ലാ, റമദാൻ വരെ നീ എന്നെ എത്തിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിരുന്ന പരിശുദ്ധമായ റമദാന് കടന്നു വരാന് മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. ഇനി പടച്ചവരെ, കയ്യിലെണ്ണാ ദിവസങ്ങളില്ല, മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ റമദാൻ ഉണ്ടല്ലോ, ആ പരിശുദ്ധമായ റമദാന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ വടന്ന് പറഞ്ഞു, റജബുന സുഹുറുല്ലാ വസഅബാനു സഹിരി, റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പരിചയപ്പെടുത്തിയ ശഅബാൻ, പടച്ചവനെ മണിക്കൂറുകൾ കഴിഞ്ഞാൽ വിട പറയുകയാണ്. ആ ശഅബാൻ എന്ന് പറയുന്ന മാസമുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ച, റസൂലുള്ളാ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച, അല്ലാഹുവിന്റെ റസൂല് റമദാൻ കഴിഞ്ഞാൽ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ, ഏറ്റവും കൂടുതൽ ദിക്ര പറഞ്ഞ, ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത, ആ പരിശുദ്ധമായ ശഅബാൻ എന്ന് പറയുന്ന മാസം വിട പറയാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളിൽ ആർക്കും ആ ചിന്തയില്ലല്ലോ, റമദാൻ വരട്ടെ റമദാൻ വരട്ടെ, റമദാൻ എന്നാൽ എന്റെ നോമ്പ് പിടിക്കണം, തറാവീഹ് നിസ്കരിക്കണം, ഇത്രയല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഈ മാസത്തെ മറന്നു പോകുന്ന മുസ്ലിമേ, എടാ റമദാൻ വന്നാല് നോമ്പ് പിടിക്കാനായിരുന്നെങ്കിൽ എന്തിനാ അല്ല 2 മാസം മുമ്പേ ദുആ ചെയ്യാൻ പറഞ്ഞത്? റമദാൻ മാസം കടന്നു വന്നാൽ നോമ്പ് പിടിക്കാനായിരുന്നെങ്കിൽ എന്തിനാ 2 മാസം മുമ്പേ ദുആ ചെയ്യാൻ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, റജബ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വസഅബാൻ, നീ റജബിലും ബർക്കത്ത് നൽകണം, സഅബാനിലും ബർക്കത്ത് നൽകണം, റമദാൻ വരെ നീ എന്നെ എത്തിക്കണേ തമ്പുരാനെ, എന്തിനാ ദുആ ചെയ്യാൻ പറഞ്ഞേ? ഞാനും നിങ്ങളും പാഴാക്കി കളയുന്ന ഈ മാസം ശഅബാൻ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്ത് മറക്കും, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എൻ്റെ സമുദായം ഈ മാസത്തെ നിസാരമാക്കും, അവർ ഗൗനിക്കത്തില്ല, അവർ പരിഗണിക്കത്തില്ല എന്ന് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച
ആ പരിശുദ്ധമായ ശഅബാൻ എന്ന് പറയുന്ന മാസമുണ്ടല്ലോ, പടച്ചവനെ വിട പറയാൻ ഒരുങ്ങുകയാണ്. എന്ത് നേടിയടാ ചെറുപ്പക്കാരാ, ഈ മാസം നിന്നിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ നിനക്ക് എന്റെ നേടാൻ കഴിഞ്ഞത്? എന്ത് നേട്ടമാണ് വാപ്പാ നീ ഉണ്ടാക്കിയത്? പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തി, ഈ മാസത്തില് നിനക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത്? നിനക്ക് ഈ മാസത്തിന്റെ മഹത്വം അറിയുമോ? ഈ മാസത്തിന്റെ മഹത്വം നിനക്കറിയുമോ? ഈ മാസത്തെ ബഹുമാനിച്ചാൽ, ഈ മാസത്തെ ആദരിച്ചാ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ശഅബാനു ഹുവൽ മുകഫിറു. അല്ലാഹുവിന്റെ റസൂലവിടന്ന് പറഞ്ഞു തരികയാണ്, ഇത് പാപം പൊറുക്കുന്ന മാസമാണ്, ഇത് പാപം പൊറുക്കുന്ന മാസമാണ്. റമദാനിൽ മാത്രമല്ല പാപം പൊറുക്കുന്നത്, ശഅബാനിലും പാപം പൊറുക്കും ചെറുപ്പക്കാരാ. എത്ര പ്രാവശ്യമാടാ ദുആ ചെയ്തത്, എത്ര പ്രാവശ്യമാ മോനെ തൗബ ചെയ്തത്? ഇത് പാപം പൊറുക്കുന്ന മാസമാണെന്ന് മുത്തുനബി പറഞ്ഞല്ലോ. ഉസ്താദേ റമദാൻ വരട്ടെ, ആ സമയത്ത് പടച്ചവനോട് ദുആ ചെയ്യാമെന്ന് പറഞ്ഞ് നെളിഞ്ഞു നടക്കുന്ന വാപ്പാ, റമദാൻ വരട്ടെ, എല്ലാം പടച്ചവനെ ഞാൻ നിർത്തുകയാണ്, റോമ്പ് ഒന്ന് മുതൽ നന്നാകുമെന്ന് കരുതിയിരിക്കുന്ന പെങ്ങള്, നീ റമദാൻ വരെ എത്തുമെന്നാരാ നിനക്ക് പറഞ്ഞു തന്നത്? അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും പടച്ചവരോട് പറയണ്ട മാസം ശഅബാനാ. ഈ ശഅബാ മാസത്തില് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും വഞ്ചിച്ചതും ഹറാം ചെയ്തതും ഹറാം കണ്ടതും ഹറാം പറഞ്ഞതും ഒരുപാട് പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. ഇത് മുഴുവനും പടച്ചവനോടൊന്ന് പറയണമല്ലോ, ഇതെല്ലാം ഒന്ന് കഴുകി ശുദ്ധമാക്കണമല്ലോ. അതിനു പറ്റുന്ന മാസം ശഅബാനാ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, ഇത് പാപം പൊറുക്കുന്ന മാസമാ, ഇത് തൗബ സ്വീകരിക്കുന്ന മാസമാ. അതുകൊണ്ട് പെങ്ങളെ, നാളെ ശമീർ ദാരിമി ഉസ്താദ് ഇവിടെ വേള പറയുമ്പോ നീ ഉണ്ടാകണമെന്നില്ല, നിനക്കിവിടെ ഇരിക്കാനുള്ള യോഗം കിട്ടണമെന്നില്ല. ചിലപ്പോൾ കല്ലൂരി രാവിലെ പള്ളിപ്പറമ്പിലായിരിക്കാം നിന്നെ കൊണ്ടുപോയി കിടത്തുന്നത്, നാളെ കബറിന്റെ അകത്തായിരിക്കാം പെങ്ങള്. അതുകൊണ്ട് റമദാൻ വരുന്നതിന് മുമ്പേ നിന്റെ മനസ്സും ശരീരവും ശുദ്ധമാക്കണേ, നിന്റെ പാപങ്ങളെ മുഴുവനും കെടുകിക്കളയണേ, നിന്റെ അപരാധങ്ങളെ മുഴുവനും ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ മുഴുവനും നിനക്ക് കഴുകിക്കളയാൻ കഴിയണം. എന്റെ പെങ്ങള് ചോദിക്കും, ഉസ്താദേ പാപങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കള്ളു കുടിച്ച ചെറുപ്പക്കാരാ, വ്യഭിചരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ മയക്കുമരുന്നടിക്കുന്നവരുണ്ടല്ലോ, കഞ്ചാവ് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് നിസ്കാരം കലയാക്കിയവരുണ്ടല്ലോ, എങ്ങനെയാണ് ഈ പാപം കഴുകുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, പറയേണ്ടത് പോലെ പറഞ്ഞാ മതിയടാ പൊന്നുമോരെ. ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിൽ അല്ലാഹു പുറത്തു തരുമല്ലോ, അല്ലാഹു പുറത്തു തരുമല്ലോ. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. നിന്റെ അല്ലാഹ് ആരെന്നറിയുമോ? നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. മൈക്ക് മാറ്റി വെച്ച് മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരും ചോദിക്കും, ഉസ്താദെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുമോ?
അല്ല എനിക്ക് പുറത്തു തരുമോ? എടാ ചെറുപ്പക്കാര, നിന്റെ അല്ല ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവന്. ആ 100-ാമത്തെ കൊല ചെയ്ത ചരിത്രം നിനക്കറിയുമല്ലോ. സാധാരണ കൊലയല്ല, റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്ന കൊലയൊന്നുമല്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ അല്ലാഹ് ആരെന്നറിയുവോ? 99 പേരെ കൊന്ന ഒരു മനുഷ്യന് മനസാന്തരമുണ്ടായി, പടച്ചവനെ കൊല ചെയ്തല്ലോ ഒന്ന് നന്നാകണം. ഇവൻ ഒരാളോട് പോയി ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിലൊരു പശ്ചാത്താപം തോന്നുന്നുണ്ട്, അല്ലാഹ് എനിക്ക് പുറത്തു തരുവോ? കേട്ട മനുഷ്യൻ പറഞ്ഞു, 99 പേരെ കൊന്നവനല്ലേടാ, നിനക്കല്ല പുറത്തു തരൂല്ല. എന്നാ പറഞ്ഞു, സെഞ്ചുറി അടിക്കട്ടെ, അവനെ അങ്ങ് കൊന്നു കളഞ്ഞു. അതാ മനസ്സിലാക്കണ്ടേ, 99 പേരെ കൊന്നിട്ട് പോയി ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നവനാ, എനിക്കല്ല പുറത്തു തരുവോ? കണ്ണു തെള്ളിയിട്ട് പറഞ്ഞു, നിനക്കല്ല പുറത്തു തരത്തില്ല. എന്നാ പിന്നെ എന്തായാലും 100 തികച്ചേക്കാൻ, സെഞ്ചുറിക്ക് വലിയ വിലയല്ലേ? ഓനെ കൂടെ അങ്ങ് തട്ടിക്കളഞ്ഞു. 100 കൊന്നിട്ട് നടന്നു പോകുമ്പോൾ വേറൊരു മനുഷ്യനെ കണ്ടു, ചോദിച്ചു, ഞാൻ 100 കൊന്നു, 99 കൊന്നിട്ട് 100-ാമത്തവനെ കൊന്നത് ഇങ്ങനെയാ, എനിക്കല്ല പുറത്തു തരുവോ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, 100 150 കൊന്നാലും അല്ല നിനക്ക് പുറത്തു തരും. അല്ല പുറത്തു തരും. അല്ലാഹു ഗഫൂറ, അല്ലാഹു റഹീമ. أنفسهم لا تقنطوا من رحمة الله പറഞ്ഞു കൊടുക്ക് നബിയേ, എൻ്റെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്ക്, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അവർ കള്ളു കുടിച്ചവരാണോ, അവർ വ്യഭിചരിച്ചവരാണോ, അവർ പലിശ തിന്നവരാണോ, അവർ ഹറാമ് ചെയ്തവരാണോ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാൻ പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അല്ലാഹു പറയുകയാണ് പടച്ചവനോട് ഏറ്റു പറയാനാ പടച്ചറബ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാണ് സഹബാൻ തീരുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യേ, ഇന്നീ സദസ്സിലിരുന്ന് തൗബ ചെയ്യേ, ഇന്നീ സദസ്സിലിരുന്ന് തൗബ ചെയ്യേ. എങ്ങനെ ചെയ്യണമെന്നറിയുമോ? നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് കരയണമെന്ന് പറയുന്നില്ല, ചെയ്തത് മുഴുവനും വിളിച്ചു പറയണമെന്ന് പറയുന്നില്ല. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? എങ്ങനെ പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കുമല്ലോ. എന്റെ പെങ്ങളെ, നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹി സലാം. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ വല്ലാത്ത വരൾച്ചയാണ്, മനുഷ്യന് വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല. വല്ലാത്ത വരൾച്ചയായപ്പോ ബനൂ ഇസ്രയീൽ വന്നിട്ട് പറയുന്നു, മൂസ നബിയേ, കുടിക്കാൻ വെള്ളമില്ല. അതാ മൃഗങ്ങളും ഇടജന്തുക്കളും മനുഷ്യരും എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം നബിയേ. മൂസാ നബി അലൈഹി സലാം പറയുകയാണ്, നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. ഒരു ദിവസം എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാ മൂസാ നബി പറയുകയാ. അങ്ങനെ പടച്ചവനെ, ജനങ്ങൾ മുഴുവനും മൂസാ നബി അലൈഹി സലാം പറഞ്ഞ ദിവസമുണ്ടല്ലോ, ഒരു സദസ്സിലെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹുവേ, പ്രായമുള്ളവരുണ്ട്, പാല് കുടിക്കുന്ന കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, 70,000 വരുന്ന ജനങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കൂടുകയാ. 70,000 പേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? 70,000 വരുന്ന ജനങ്ങള് എല്ലാവരും ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മൂസാ നബി അലൈഹി സലാം തന്റെ ഇരു കരങ്ങളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടെന്ന് പറയുന്നു, അല്ലാ, മടയില്ലാതെ വെള്ളമില്ലാതെ എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. 70,000 വരുന്ന ജനങ്ങളെ സാക്ഷിയാക്കിയിട്ട് അല്ലാഹുവേ, മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് വിളിച്ചു പറയുന്നു, മൂസാ നബിയേ,
അവിടുന്ന് മൂസാ നബി ദുആ ചെയ്തപ്പോ അവിടുന്ന് മഴയുടെ ഒരടയാളമം കാണുന്നില്ല. ആകാശത്തേക്ക് നോക്കുകയാണ്, മഴയുടെ ഒരടയാളമം കാണുന്നില്ല. മൂസാ നബി രണ്ടാമതും പറയുന്നു, നാഥ നീ ഞങ്ങൾക്ക് മഴ തരണേ. അല്ലാ മൂസാ നബി പറയുകയാ, പ്രായമുള്ളവരുണ്ട് പടച്ചവര്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് തമ്പുരാര്, രോഗികളുണ്ട് തമ്പുരാര്, 70,000 വരുന്ന ജനങ്ങളുണ്ട് പടച്ചവര്, നീ ഞങ്ങൾക്ക് മഴ തരണേ. അല്ലാ മൂസാ നബി രണ്ടാമതും ദുആ ചെയ്യുകയാ, ആകാശത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യുന്നതിന്റെ അടയാളം കാണുന്നില്ല. മൂസാ നബി മൂന്നാമതായിട്ട് പറയുകയാ, അല്ലാ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മഴ തരണേ. അല്ലാ മുത്തി നബിയുടെ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ മുഖറബുല്ലംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നു, മൂസ നബിയേ മഴ പെയ്യില്ല നബിയേ, ദുആ സ്വീകരിക്കില്ല നബിയേ. മൂസാ നബി ചോദിക്കുന്നു, ജിബ്രീലേ എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് മഴ തരാത്തത്, എന്തുകൊണ്ടാണ് ദുആ സ്വീകരിക്കാത്തത്? ആ സമയത്ത് പറയുന്നു നബിയേ, 70,000 ജനങ്ങൾക്ക് ഇടയില് ഒരു മനുഷ്യനിരിപ്പുണ്ട് നബിയേ. 70,000 ജനങ്ങളുടെ നടുവില് ഒരു മനുഷ്യനിരിപ്പുണ്ട്, ഒരു മനുഷ്യനിരിപ്പുണ്ട്. അവനാരെന്നറിയുമോ? 40 കൊല്ലമായി നന്ദി കാണിക്കാതെ നടക്കുന്നവനാ, അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുന്നവനാ. 40 കൊല്ലമായി നന്ദി കെട്ടവനെ പോലെ ജീവിക്കുന്നവനാ. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല നബിയേ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ, മൂസാ നബി അലൈഹി സലാം തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഇവിടെ ഒരാളിരിപ്പുണ്ട്, നമ്മുടെ കൂട്ടത്തിലൊരു മനുഷ്യനിരിപ്പുണ്ട്. 40 വർഷക്കാലമായി പടച്ചവനെ മറന്നുകൊണ്ട് വിക്കാരിയ പോലെ ദുനിയാവിന്റെ തുളിക്ക് മുകളിലൂടെ അഹങ്കരിച്ച് മതിമറന്ന് നടക്കുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല എന്ന് മൂസാ നബി അവിടെ നിന്ന് പറയുമ്പോ ജനങ്ങളെ നോക്കുകയാ, ആരാ അല്ലാ 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യനാരാ? എല്ലാവരും പരസ്പരം നോക്കുകയാണ്, ഒരാള് പോലും എഴുന്നേക്കുന്നില്ല. ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുമ്പോ 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യൻ ചിന്തിക്കുകയാ, ഇത് എന്നെ കുറിച്ചാണല്ലോ. ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാട്ടുകാരറിയുമല്ലോ, എല്ലാവരും എന്നെ തിരിച്ചറിയുമല്ലോ. ആ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയുമോ പെങ്ങളെ? ആ മനുഷ്യൻ അവിടെ നിന്ന് തലയങ്ങ് താഴ്ത്തുകയാ. ആ മനുഷ്യൻ തന്റെ തലയങ്ങ് താഴ്ത്തി പിടിക്കുകയാണ്. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, അല്ലാ ഇന്നുവരെ ചെയ്തത് മുഴുവനും പാപമാണ് റബ്ബേ, എനിക്കറിയാമല്ല ഇന്നുവരെ ചെയ്തത് മുഴുവനും വികാരമാണ്. പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണേ. അല്ലാ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, ഇനി ഒരിക്കലും ഞാൻ അതുപോലെ നടക്കില്ല, ഇനി മുതൽ നീ പറയുന്നത് പോലെ ജീവിക്കാൻ തമ്പുരാട്, നീ എന്നെ നാണം കെടുത്തല്ലേ. അല്ലാ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അവിടുന്ന് തൗബ ചെയ്യുകയാണ്. ഒരാള് പോലും അറിയുന്നില്ല, അടുത്തിരിക്കുന്നവര് കേൾക്കുന്നില്ല. ഈ മനുഷ്യൻ അവിടുന്ന് തലതാത്തി പിടിച്ചിട്ട് പടച്ചവരോട് പറയുകയാ, ഇനി ഒരിക്കലും ചെയ്യില്ല. അല്ലാ
എന്റെ ദുആ സ്വീകരിച്ചാല്, എന്റെ തൗബ സ്വീകരിച്ചാല് മഴയിപ്പം തരണേ അല്ലാ. 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവനെ തൗബ ചെയ്തിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, എന്റെ തൗബ സ്വീകരിച്ചാല് മഴ തരണേ റബ്ബേ. ആ മനുഷ്യർ വിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ആകാശത്ത് കാർമേഘങ്ങള് കടന്നു വരികയാണ്, മഴത്തുള്ളികൾ പെയ്യാൻ തുടങ്ങി, ജനങ്ങളെ സന്തോഷം കാരണമോടുകയാണ്. മഴ വന്നല്ലോ, മഴ വന്നല്ലോ, ജനങ്ങൾ മുഴുവനും സന്തോഷത്തിൽ തുള്ളിച്ചാടുമ്പോ മൂസാ നബി ചിന്തിക്കുന്നു, നാഥാ ഒരാളും ഇവിടുന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മഴ പെയ്തത്, പിന്നെ എങ്ങനെയാ മഴ പെയ്തത്. ആ സമയത്ത് പറയുന്നു, നബിയേ മടാ എന്തൊരു വേദനയാണെന്നറിയുവോ, ഖുർആനല്ലേ പറഞ്ഞത്, കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് പടച്ചറപ്പാടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. റൂഹ് പിടിച്ച തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ റസൂലല്ലേ വിളിച്ചു പറഞ്ഞത്, ഇന്നലിൽ മൗത്തി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് മുത്തി നബി പോലും പറഞ്ഞു തന്നെങ്കില്. എന്റെ പ്രിയപ്പെട്ടവര്, ഈ ശഅബാൻ എന്ന് പറയുന്ന മാസത്തെ സ്നേഹിച്ചാൽ, ഈ മാസത്തെ ആദരിച്ചാൽ, ഈ മാസത്തിൽ ഇബാദത്തുകൾ ചെയ്താൽ അല്ലാഹുവിന്റെ മരണവേദന എളുപ്പമാക്കുകയാ, അല്ലാഹുവിന്റെ മരണവേദന കുറച്ചു തരികയാ, അല്ലാഹുവിന്റെ മരണം എളുപ്പമാക്കുകയാണ്. എന്നിട്ട് റസൂലുള്ള പറയുത്തിമാ, ഇന്നാതിരാത്രിയാണ് ഫാത്തിമ, മണിയിറക്കകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയിറക്കകത്തിരുന്നുകൊണ്ട് അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി പറഞ്ഞത്, അലിയേ ഇവിടെയല്ല മണിയറ, ഇവിടെയല്ല മണിയറ, മണിയറ വരിക്കേണ്ടത് പള്ളിപ്പറമ്പിലാ. കുറിച്ച് പറഞ്ഞപ്പോഴല്ല, പിന്നെ ഉസ്മാൻ തങ്ങളുടെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുന്ന രീതിയില് ഏറ്റവും കൂടുതൽ കരഞ്ഞതെപ്പോഴെന്നറിയുവോ? കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാളയല്ലേ. അല്ലാഹു നിനക്ക് വരുന്ന മൂന്നാമത്തെ പ്രതിഫലം ഖബറിന്റെ അദാബിലെ രക്ഷയാ. മുൻകറിന് കീറെന്ന് പറയുന്ന മലക്കുകളുണ്ടല്ലോ, ഖബറിൽ വന്ന് ചോദിക്കുമല്ലോ, മൻറബ്ബുക മൻദീനുക മന്നിമാമുക. ഖബറിന്റെ അകത്ത് ചോദ്യമുണ്ടല്ലോ, എത്ര പഠിച്ചു വെച്ചാലും മറക്കുമല്ലോ, എത്ര ഓർത്തു വെച്ചാലും മറന്നു പോകുമല്ലോ. അതിനുത്തരം പറയണോ? അല്ല കരുണ ചെയ്തവർക്ക് കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ ആ മുൻകറും നക്കീറും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇനിയുള്ള ദിവസം നീ ആദരിക്കേ, ഇനിയുള്ള ദിവസങ്ങൾ നീ നന്മ ചെയ്യേ, അല്ലാഹു നിനക്കതിനുള്ള ഭാഗ്യം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ പെങ്ങളെ അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്, ഔറത്ത് മറയ്ക്കാതെയാണ് കടന്നു വരുന്നത്. ആണിനും പെണ്ണിനും ഉടുതുണിയില്ലല്ലോ, നൂൽബന്ധമില്ലല്ലോ,
എല്ലാവരും നാളെ വിടുതുണിയില്ലാതെ പരലോകത്ത് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാ, ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്ത് കാണില്ലേ നബിയേ? ആരാ അല്ലാ, ആരാ പടച്ചവരേ? റസൂലല്ലാ പറയുകയാണ്, അവരൗറത്ത് മറച്ചവരാണ്. അവരുണ്ടല്ലോ ആദരിച്ചവരുണ്ടല്ലോ സ്നേഹിച്ചവരുണ്ടല്ലോ. സത്തുറല്ലാഹു ഔറത്തഹു യൗമൽ ഖിയാമ. ശഅബാൻ എന്ന് പറയുന്ന മാസത്തിൽ നന്മ ചെയ്തവരാ, ഈ ശഅബാൻ എന്ന് പറയുന്ന മാസത്തിൽ നോമ്പ് പിടിച്ചവരാ, അവര് നാളെ സത്തുറല്ലാഹു ഔറത്തഹു യൗമൽ ഖിയാമ, ഔറത്തു മറച്ചവരായി നാളെ പരലോകത്ത് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാര, ഇനിയും ഉണ്ടടാം ദിവസം, ഇനിയും 3 ദിവസമുണ്ട്, ഞായറും തിങ്കളും. മോനെ ചിലപ്പോൾ ചൊവ്വാഴ്ച, എന്തായാലും നിന്റെ മുന്നിലുണ്ട് ഈ പറയുന്ന 48 മണിക്കൂർ. നിന്റെ ജീവിതത്തിൽ നിനക്ക് അല്ലാഹുവേ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞാൽ നാളെ നീ മെസ്സിയുടെ കൂട്ടുകാരനല്ല, മമ്മൂട്ടിയുടെ കൂട്ടുകാരനല്ല, ഏതെങ്കിലും ക്രിക്കറ്റ് താരത്തിൻ്റെ കൂട്ടുകാരനല്ല, നാളെ സ്വർഗത്തിൽ നീ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൂട്ടുകാരനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരിശുദ്ധമായ ശഅബാ മാസത്തെ ആദരിക്കുന്ന മനുഷ്യൻ, ഈ പുണ്യമായ മാസത്തെ ബഹുമാനിക്കുന്ന മനുഷ്യൻ, ഈ മാസത്തിൽ നന്മ ചെയ്യുന്നവൻ നാളെ സ്വർഗത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൂട്ടുകാരനാ. മഹാനായ മുത്തുനബി പറയുന്നു, നിനക്കല്ല തരുന്ന പ്രതിഫലമറിയുമോ? ഈ ശഅബാൻ എന്ന് പറയുന്ന എല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ, തൻ്റെ മാംസങ്ങൾ പൊഴിഞ്ഞു വീഴുന്ന രീതിയിൽ, രോഗം പിടിച്ച് നടക്കാനും ഇരിക്കാനും കിടക്കാനും കഴിയാതെ തൻ്റെ റഹ്മത്തു ബീബി എന്ന് പറയുന്ന ഭാര്യ കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബിയെ 18 കൊല്ലം കൊണ്ടു നടന്നു. ആ 18 വർഷം ഇതുപോലെ രോഗം പിടിച്ച് കിടന്നിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിനോട് എൻ്റെ രോഗം ശിഫയാക്കി തരണേ എന്ന് ദുആ ചെയ്യാത്ത നബി. 18 കൊല്ലം ഇതുപോലെ എങ്ങനെ നടക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാതെ എല്ലും തോലുമായിട്ട് റഹ്മത്തു ബീബി എന്ന് പറയുന്ന ഭാര്യ അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടന്നു, കുട്ടികളെ ചുമക്കുന്നത് പോലെ. അങ്ങനെ ചുമന്നുകൊണ്ട് നടന്നിട്ട് പോലും ആ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തില്ല, എൻ്റെ രോഗം മാറ്റിത്താ എന്ന്. കാരണം ദുആ ചെയ്താൽ സ്വീകരിക്കും എന്നിട്ടും ചോദിച്ചില്ല. ആ അയ്യൂബ് നബിക്ക് കൊടുക്കുന്ന പ്രതിഫലം ഈ ശഅബാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിക്കുന്നവൻ, ഈ മാസത്തിൽ നോമ്പ് പിടിച്ചവർ, ഈ മാസത്തിൽ ഖുർആൻ ഓതിയവർ, ഈ മാസത്തിൽ നന്മകൾ ചെയ്തവർ, അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുകയാ, ശഅബാൻ വിട പറയാൻ 48 മണിക്കൂർ. ഇനി വരുന്നത് വിശുദ്ധ റമദാൻ. അല്ലാഹു സ്വീകരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ നമ്മുടെ പടിവാതിൽ വന്നു നിൽക്കുമ്പോൾ ഈ നിരന്നിരിക്കുന്ന ഓരോ മനുഷ്യനും നോക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകം പറഞ്ഞു, സ്വഹാബത്തിൻ്റെ ചരിത്രം എടുത്തു വായിച്ചു നോക്ക്, റമദാൻ പിരിഞ്ഞു പോയാൽ 6 മാസം അവർ കരയും. 6 മാസം അവർ കരയും. എന്തിൻ്റെ പേരിൽ? റമദാൻ തീർന്നു പോയതിൻ്റെ പേരിൽ. റമദാൻ തീർന്നുപോയല്ലോ എന്നോർത്ത് 6 മാസം അവർ കരയും. പിന്നീടുള്ള 6 മാസം അല്ലാഹുവേ റമദാൻ വരെ നീ എന്നെ എത്തിക്കണേ എന്ന ആഗ്രഹത്തിൽ അവർ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറക്ക പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് റമദാനിൻ്റെ വിലയറിയില്ല, റമദാനിൻ്റെ മഹത്വം എനിക്കും നിങ്ങൾക്കും അറിയില്ല. ഓരോ റമദാൻ വരുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് പിടിച്ച് കളയുന്ന നമുക്ക് റമദാനിൻ്റെ മഹത്വവും ആ റമദാനിൻ്റെ വില നമുക്കറിയില്ല. എങ്കിൽ റമദാനിൻ്റെ വില എന്തെന്നറിയുമോ? അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ,
റമദാൻ എന്ന് പറയുന്ന മാസത്തിന്റെ മഹത്വം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ സംഭവം പറയുകയാണ്, തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുകയാ. എന്താണ് ചരിത്രമെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് രണ്ട് സ്വഹാബികൾ കടന്നു വരികയാണ്. രണ്ടുപേര് കടന്നു വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ ഞങ്ങൾക്ക് മുസ്ലിമാകണം, നബിയേ ഞങ്ങൾക്ക് മുസ്ലിമാകണം, നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് സഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടുപേരും മുസ്ലിമായി, രണ്ടുപേരും മുസ്ലിമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ പറഞ്ഞു വിടുകയാ, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി തൽഹ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു യുദ്ധം കടന്നു വരികയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തെ തയ്യാറെടുക്കുകയാണ്. ഈ രണ്ടുപേരിൽ ഒരു മനുഷ്യനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, യുദ്ധത്തിന് പോയാൽ എന്ത് കിട്ടും? നബിയേ, യുദ്ധക്കളത്തിൽ പോയി ശഹീദായാൽ എന്താണ് പ്രതിഫലമെന്ന് മുത്തി നബിയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞുകൊടുത്ത് സ്വർഗം കിട്ടുമെന്ന് പറയുകയാ. അവിടുന്ന് സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോ ആ മുസ്ലിമായ രണ്ടുപേരിൽ ഒരു മനുഷ്യനതാ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോവുകയാണ്, അവിടുന്ന് ശഹീദാവുകയാണ്, അവിടുന്ന് ശഹീദാവുകയാണ്. പടച്ചവനെ മാസങ്ങൾ കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോ അതാ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ വീടിന്റെ അകത്ത് കട്ടിലിൽ കിടന്നു മരിക്കുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, രണ്ടുപേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നു, ഒരുമിച്ച് മുസ്ലിമായി. എന്നിട്ട് അതിലെ ഒരാള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു യുദ്ധത്തിന് പങ്കെടുത്തു, ഷഹീദായി. രണ്ടാമത്തെ മനുഷ്യൻ ഒരു വർഷം കഴിഞ്ഞപ്പോ വീടിൻ്റെ അകത്ത് കട്ടിലി കടന്നു മരിച്ചു, സാധാരണ മരണം. ഒരാൾ ഷഹീദായി, ഒരാൾ ഒരു കൊല്ലം കഴിഞ്ഞു സാധാരണ മരിക്കുന്നത് പോലെ മരണപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കണ്ടു, രണ്ടുപേരും അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹ് ആദ്യം സ്വർഗത്തിലേക്ക് പറഞ്ഞുവിടുന്നത് ഈ കട്ടിലി കടന്നു മരിച്ചവനെയാ, ഷഹീദിനെയല്ല. രണ്ടുപേരും, ഒന്നാമത്തെ ആള് ഷഹീദായി, രണ്ടാമത്തെ ആള് വീടിൻ്റെ അകത്ത് കട്ടിലി കിടന്നു മരണപ്പെട്ടു. തൽഹ റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കാണുമ്പോൾ അള്ളാഹു സ്വർഗത്തിൽ ആദ്യം പറഞ്ഞു വിട്ടത് ഈ കട്ടിലി കിടന്നു മരിച്ചവനെയാ. മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയേ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ആദ്യം സ്വർഗത്തിൽ വിടേണ്ടത് ഷഹീദിനെയല്ലേ? അല്ലേ പരമേശ്വരന്മാർ, ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത് ഷഹീദല്ലേ? വെടികൊണ്ടതുപോലെ ഇരിക്കണ് ഇല്ലേ? ഷഹീദനല്ലേ പ്രതിഫലം കൂടുതൽ? ഷഹീദനാണോ പ്രതിഫലം കൂടുതൽ? ആണ്. എന്നിട്ട് ഈ സഹാബി ചോദിക്കുകയാ, ആദ്യം പോയത് ആ സാധാരണ കട്ടിലി കടന്നു മരിച്ച മനുഷ്യനല്ലേ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ മനുഷ്യൻ ഒരു വർഷം കൂടെ ജീവിച്ചു. ആ മനുഷ്യൻ ഒരു വർഷം കൂടെ ജീവിച്ചു. വഅദറക റമളാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആ മനുഷ്യനൊരു റമദാൻ കിട്ടിയില്ലേ? ചോദിച്ച ചോദ്യം, ആ കട്ടിലി കടന്നു മരിച്ച മനുഷ്യന് ഒരു റമദാനിൽ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലേ? അതാണ് ആ മനുഷ്യൻ ആദ്യം സ്വർഗത്തിൽ പോകാനുള്ള കാരണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു റമദാൻ കിട്ടിയപ്പോൾ, ഒരു റമദാനിൽ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ, ഒരു റമദാനിൽ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന് ഇത്രയും വലിയ പ്രതിഫലം കിട്ടിയെന്ന ചരിത്രം പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഒരുപാട് അവസരങ്ങൾ നൽകി, ഒരുപാട് റമദാൻ നൽകി. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടി കാണണം. റമദാൻ എന്ന് പറഞ്ഞാൽ വെറുതെ നോമ്പും പിടിച്ച് തറാവീഹും നിസ്കരിച്ച് തീർക്കാനുള്ളതാണ് എന്ന് ഞാനും നിങ്ങളും കരുതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കാനും തറാവീഹ് നിസ്കരിക്കാനും ഉള്ളതു മാത്രമല്ല, ആ റമദാൻ എന്ന് പറയുന്ന മാസത്തിനൊരു ബഹുമാനമുണ്ട്. അല്ലാ ആദരിച്ച മാസമാ, അല്ലാ ആദരിച്ച മാസം. നിങ്ങൾ ഓരോരുത്തരും ചരിത്രമെടുത്തു നോക്ക്, അല്ലാഹു ആദരിച്ച മാസമാണ് റമദാൻ എന്ന് പറയുന്ന മാസം. അല്ലാതെ വെറുതെ നിസ്സാരമായി തള്ളിക്കളയേണ്ട മാസമല്ല. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്,
എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റമദാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിച്ചല്ലോ. എങ്ങനെയാണ് പടച്ചവൻ ആദരിച്ചത്? സുഹുറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു വഹുദൻ ലിന്നാസ്. അല്ലാഹു റമദാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിച്ചത് എങ്ങനെ എന്നറിയുമോ? ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ഇത് പണിതിരിക്കുന്നത് ഖുർആൻ പഠിക്കാരാ, ഇത് ഖുർആൻ പഠിപ്പിക്കാരാ. എങ്കിൽ ഈ ഖുർആൻ ഇറങ്ങിയത് ഏതു മാസത്തിലാടാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമുണ്ടല്ലോ, ആ പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത മാസം വിശുദ്ധ റമദാനാ. നാല് കിതാബുകളുണ്ടല്ലോ പടച്ചവനെ, തൗറാത്തും ഇഞ്ചീലും സബൂറും, നാല് കിതാബുകളുണ്ടല്ലോ. തൗറാത്ത് മൂസാ നബിക്ക് കൊടുത്തത് ഏതു മാസത്തിലാ? നാല് ഗ്രന്ഥങ്ങളുണ്ടല്ലോ അന്റെ പ്രിയപ്പെട്ടവരെ, തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, നാല് കിതാബുകൾ, പരിശുദ്ധമായ ഖുർആൻ. ഈ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് അല്ലാഹു ആദൻ നബിയുടെ കയ്യിൽ കൊടുത്തത് റമദാനിലെ ഒന്നാമത്തെ ദിവസത്തിലാ. റമദാനിലെ ഒന്നാമത്തെ ദിവസം ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഞ്ചീൽ കൊടുത്തത് റമദാനിൻ്റെ 13-ാമത്തെ ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സബൂർ എന്ന് പറയുന്ന കിതാബ് കൊടുത്തത് 17-ാമത്തെ ദിവസം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമദാനിലെ അവസാനത്തെ 10-ല്. ഈ നാല് ഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കാൻ തീരുമാനിച്ച മാസം റമദാൻ മാസമാ. അതുകൊണ്ട് അല്ലാ ആദരിച്ച മാസമാ റമദാൻ, അല്ലാ ആദരിച്ച മാസമാ. നമുക്കതൊന്നുമില്ല, നമുക്ക് ആ ചിന്തയൊന്നുമില്ല. ആ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഈ നിരന്നിരിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഉമ്മ റജബ് മാസം കടന്നു വന്നപ്പോൾ വീട് റെഡിയാക്കി, നിനക്ക് ഓർമ്മയുണ്ടോ? ചെറിയ പ്രായത്തിൽ നീ കണ്ടിട്ടുണ്ടല്ലോ റമദാൻ മാസമല്ല, റജബ് മാസം കടന്നു വന്നപ്പോൾ ഉമ്മ പുല്ലു പറിക്കുക വീടിൻ്റെ ചുറ്റുഭാഗത്ത് മുഴുവനും, ഉമ്മയും വാപ്പയും. ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്തിരുന്ന പാഴ്വസ്തുക്കൾ മുഴുവനും എടുത്ത് കളഞ്ഞു, ചെലന്തി വല അടച്ചു, കട്ടിലിനടിയിലൊക്കെ തൂത്തു, ആവശ്യമില്ലാത്തത് വാരിയിട്ട് കത്തിച്ചു. അപ്പോൾ ഇവള് പോയി ചോദിച്ചു, എന്തേ ഉമ്മ, കല്യാണം വല്ലതും ഉണ്ടോ, വീടൊക്കെ ഒരുക്കുന്നത്? അവൾ വിചാരിച്ചു അവളെ കെട്ടിക്കാനാണെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുത്തു, ഇല്ലടി മോളെ, റമദാൻ വരുന്നു, റമദാൻ വരുന്നു, റമദാനിനെ സ്വീകരിക്കാനാ ഞാൻ വീടൊരുക്കിയത്. റമദാനിന് 2 ദിവസമുണ്ട്, നീ എന്തൊരുക്കി? നീ ചിന്തിക്കണം, ആ ഉമ്മയുടെ മകളായ നീ നിന്റെ വീടും പരിസരവും പോയിട്ട് നീ എങ്കിലും നേരെയായോ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ആദരിച്ച മാസം, അല്ലാ ആദരിച്ചു. നിങ്ങൾ നോക്കൂ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ ഈ മാസത്തെ ആദരിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകനും റമദാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അവിടുന്ന് പറയുന്നു, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമി മിൻ ശഅബാൻ, ശഅബാനിൻ്റെ അവസാന ദിവസമായി. ശഅബാനിൻ്റെ അവസാന ദിവസം കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്നു, യാ അയ്യുഹ നാസ്, ജനങ്ങളെ, സ്വഹാബത്തിന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ഖദ് അലല്ലകും ഷഹുറുൻ അലീമുൻ ഷഹുറുൻ മുബാറകുൻ, ഈ വരുന്ന റമദാൻ സാധാരണ മാസമല്ല, ഈ വരുന്ന റമദാൻ സാധാരണ മാസമല്ല, ഇത് വലിയ മഹത്വമുള്ള മാസമാ എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പോലും തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തെന്ന ചരിത്രം പറയുമ്പോൾ അല്ലാഹുവും ആദരിച്ചു, മുത്തുനബിയും ആദരിച്ചു, അല്ലാഹുവും അവൻ്റെ പ്രവാചകനും ആദരിച്ച മാസത്തെ ആദരിക്കൽ എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്, നമ്മുടെ മേൽ നിർബന്ധമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.